Hi, Elarki Nimshas Kitchen Ladies Wagadam. In a bit of breakfast combo and Akala, Apa Poori, Urlakering Masala and then Dakana, other Indian Yanadu, Nala medium size Lola, Urlakering at the end. In the Toli Yanadu, the Volana, Pili the Kanata. Abam Toli the Volachi, other than Kavana than Dangle, Urlakering a pouring at the initiation. I'm going to run the Nigla Tulia lying in your bone wood, Elapanamatia, the Moody Samayam, Edkum, Damathan Shesha Kilipin and Unker. Tulika Kalanier to come by Jolo. If the Yanu like an alarm, Tulika Lanya, at the tender, he don't know more chicken. Avoid the Valano, will you get some light any more chicken? He doesn't go out of chicken another. Any Idanam Guru, cooker like it to order. In either liquid, one hour should in it, well, you should not. Mitra is not. On the cup of the little end cup where you cover. In the liquid, I should know, put to the cup. In it, add a chase to do. Tendom on the whistler, Nara, uncle cook it. About we like a ringer, wind, there and a summing wonder, then cooking on the cutting the weekend. I already returned the medium size lot of solid tender. The Tolikan, the Latil on the Murchita, Pina, or reversion of a medium size lot of injured the tender. ഇതു നമുക്കൊന്ന് തോലിക കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാം അപ്പൊ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതേ കണ്ടോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഒന്നത് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ മാഷ് ചെയ്യില്ല കുറച്ച് ഭാഗം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ ഇത് മതി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പൊ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോ വെളിച്ചെണ്ണ എണ്ണ എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും ഉപയോഗിക്കാം വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ കടുകിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുകൊന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകിന് ചേർത്ത് കൊടുക്കേണ്ടത് മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ ഇഞ്ചി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമുളകൊന്ന് മാറിയിട്ട് ഇത് മതി ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം ഈ സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഓവറായിട്ട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം അപ്പം അതിനും മതി ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി ഇത് മതി നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെയൊക്കെ എടുക്കണം കുറച്ച് ഭാഗം ഉടഞ്ഞു വരണം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അപ്പോ ഒന്നും കൂടിയും ഇത് ഇരുന്ന് കഴിയുമ്പോ തണുത്ത് കഴിയുമ്പോ ഒന്നും കൂടി തിക്കായിട്ട് വരും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ ചൂടുള്ള വിഷയം എടുത്താൽ മതി കേട്ടോ ഇത് മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോ നമുക്ക് പൂരി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടി ഞാൻ ഇതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുക്കണത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം
3 tablespoons of rava charkkunnundu pinne avashyathinu uppu ittu kodukka nannayittonu mix cheythu kodukka appo rava charkkunnathu poori nalla crispy aayittu varanum adu pole poori ingane pongi varille nammal fry cheyyana samayathu adu pole korchu samayam irikkan vendittokkeyanu rava nammal ubayogikkunnathu ini idilekku namukku 1 tablespoon enna ochu kodukka adu vegetable oil aanu ṭa adum kodum cherthu nammal nannayittonu mix cheythu kodukka ini idilekku namukku koreshe vella ochu korchu edukka അപ്പൊ പൂരിക്ക് വേണ്ടിട്ടാവുമ്പോ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ വേണ്ട കേട്ടോ കുറച്ചൊരു സ്റ്റിഫ് ആയിട്ടുള്ള ഡോ ആയിട്ടായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കണം പിന്നെ റവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത കാരണം കുറച്ച് വെള്ളമൊക്കെ റവ വലിച്ചെടുക്കും വെള്ളം ഇപ്പൊ ഇത് മതി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോഴേക്കും ഒന്നും കൂടി നല്ല ടെക്സ്ചർ ആയിട്ട് തന്നെ വരുണ്ടോ അപ്പൊ ഇതോടെ ഇരിക്കട്ടെ അപ്പൊ ആ ഒരു സമയം കണ്ട് നമുക്ക് ഇതിന് വേണ്ട പൂരി വറക്കാൻ ആവശ്യത്തിന് എണ്ണ ചൂടാക്കാൻ വേണ്ടിട്ട് വെക്കാം പൂരി ഒക്കെ ഉണ്ടാക്കുമ്പോ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമാണ് പൂരി നന്നായിട്ട് പൊന്തിയൊക്കെ വരുള്ളൂ ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇതിന്ന് ഒരു ഉരുളി എടുക്കാം പൂരിയുടെ ഒരു വലിപ്പത്തില് ഞാനിപ്പോ ഒരുപാട് വലിയ പൂരി അല്ല ഉണ്ടാക്കണത് ഈ ഒരു സൈസ് മതി ഉരുട്ടിയെടുക്കാം നമുക്ക് പരത്തിയെടുക്കാം അപ്പൊ ഞാനിത് പരത്തിയെടുക്കുന്നത് ഇതുപോലെ ഒരു പത്തിരിയുടെ പ്രസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചു കൊടുക്കും ആക്ച്വലി ഞാൻ ആദ്യം ഈ പത്തിരിയുടെ പ്രസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് തിന്നായിട്ട് വരാറില്ലായിരുന്നു അത് കാരണം ഞാൻ എന്താ പറയാ ചപ്പാത്തിയുടെ ഒരു റോളിംഗ് പിൻ ഉണ്ടല്ലോ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ അമ്മയാണ് പറഞ്ഞത് ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ തിന്നായിട്ട് വരുന്നു അതിനുശേഷം ഇതിൽ ഞാൻ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ശരിക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോ ഒരു ഉരുളി എടുക്കാം അതിനുശേഷം ഇതിൽ വെച്ച് പരത്തിയെടുക്കാം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പരന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ പൂരിക്കുമ്പോ കുറച്ചൊരു തിക്നെസ്സിലായിരിക്കണം നമ്മൾ പരത്തിയെടുക്കേണ്ടത് ഇത് മതി ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം ഒരു 2-3 എണ്ണം പരത്തിയതിന് ശേഷം ഞാൻ പിന്നെ ചുട്ടുകൊടുത്തോളൂ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം കളർ മാറാൻ വേണ്ടിട്ട് നിൽക്കണ്ടോ ഇനി നമുക്ക് കോരി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല പെർഫെക്റ്റ് പൂരി റെഡി ഉണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇനിയിപ്പോ ഞാൻ എല്ലാ പൂരി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ നമ്മുടെ നല്ല അടിപൊളി പൂരി റെഡി ഉണ്ട് ഇതിന്റെ കൂടെ നമുക്ക് പൊട്ടറ്റോ മസാല കൂടി കൂട്ടിയൊക്കെ വയ്ക്കാം അപ്പൊ നമുക്ക് കഴിച്ചാലോ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു
പുറത്തല്ലെങ്കിലും നല്ല മഴ, നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടുള്ള പൂരിയും കഴിക്കാൻ നല്ല അടിപൊളിയല്ലേ. ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ല ഇവിടെ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കി, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമുണ്ടോ?